ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗീഡ്. കഴിഞ്ഞ ദിവസം സൂയിസൈഡ് സ്ക്വാഡ് മൂവിയുടെ ട്രെയിലർ റിലീസായി. ആക്ച്വലി അത്യാവശ്യം നല്ലൊരു ട്രെയിലർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ എക്സ്പെക്ടേഷനും ഉണ്ടെന്ന് തന്നെ പറയാം. ഈ ഒരു സമയത്ത് ഡബ്ല്യു ബി ഇങ്ങനൊരു ട്രെയിലർ തരാൻ ഏറ്റവും വലിയൊരു കാരണം സ്നൈഡർ റൂൾസ് ആണ്. സ്നൈഡർ റൂൾസ് വലിയൊരു രീതിയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡോണ്ട് ഗിവ് അപ്പ് ഗൈസ്, റീസ്റ്റോർ ദ സ്നൈഡർ റൂൾസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ്. സോ ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒരു ബസ് അങ്ങോട്ടേക്കോ തിരക്ക് പിടിച്ച് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. അതിൽ സൂയിസൈഡ് സ്ക്വാഡ് മെമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് നെക്സ്റ്റ് ഷോട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ ഏതൊരു മിഷൻ്റെ ഇടയിലാണെന്നും മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമുക്ക് ഇദ്രിസ് എൽബയുടെ ബ്ലഡ് സ്പോട്ട്, ജോൺസനയുടെ പീസ് മേക്കർ, ജോയൽ കെനിയാമേൻ്റെ റിക് ഫ്ലാഗ്, പീറ്റർ കാപ്പലിയുടെ തിങ്കർ ആൻഡ് ദ കിങ് ഷാർക്ക്, പിന്നെ ഡേവിഡിൻ്റെ പോൾക്ക ഡോട്ട്മാൻ എന്നീ ക്യാരക്ടേഴ്സിനെയും കാണാൻ പറ്റും. ബട്ട് അവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. സോ നെക്സ്റ്റ് സീനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കാം. ഹാർലി ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഇത് ആരാണ് പറയുന്നത് ക്ലിയർ അല്ല, മേ ബി റിക് ഫ്ലാഗ് ആയിരിക്കാം. ഇവിടെ പറയുന്നത് ഹാർലി ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കാമെന്നാണ്. സോ ഹാർലി എന്തോ അപകടത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഹാർലി ക്വിന്നിനെ ആരോ തട്ടിക്കൊണ്ട് പോയതായിരിക്കാം. സോ ഹാർലി ക്വിന്നിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സൂയിസൈഡ് സ്ക്വാഡ് മെമ്പേഴ്സ് പോകുന്നത്. ഹാർലിയെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്നോ അല്ലെങ്കിൽ ഹാർലിയെ മാത്രമാണോ കിഡ്നാപ്പ് ചെയ്തതെന്നോ ക്ലിയർ അല്ല. അതിനുശേഷം അമാന്ത വാളറിനെ കാണിക്കുന്നു. റിക് ഫ്ലാഗ് പറയുന്നത് ഇവിടെ അമാന്ത വാളർ വോക്കി ടോക്കി മൂലം കേൾക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു മൂവിയിലും സൂയിസൈഡ് സ്ക്വാഡ് മെമ്പേഴ്സിൻ്റെ മെയിൻ എനിമി ഈ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. അമാന്ത അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് ടാസ്ക് ഫോഴ്സ് എക്സ് ടീമിന്, അതായത് നമ്മുടെ സൂയിസൈഡ് സ്ക്വാഡ് ടീമിന് കമാൻഡ് കൊടുക്കുന്നത് കാണാം. കൂടാതെ ഇതൊരു ഫണ്ണി ആയിട്ടുള്ളൊരു മിഷൻ അല്ലെന്നും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്നും അമാന്ത പറയുന്നുണ്ട്. ഇവിടെ അമാന്ത എൻഗേജ് ആയിരിക്കുന്നത് ഹാർലി ക്വിന്നിൻ്റെ റെസ്ക്യൂ മിഷനിലാണ്. ടീം മെമ്പേഴ്സിന് ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലനാണെങ്കിലും പുറത്ത് കാണുന്നവർക്ക് അമാന്ത ഒരു നല്ല ക്യാരക്ടർ തന്നെയാണ്. ബട്ട് നമ്മൾ കാണുന്നത് വില്ലന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. സോ അവരാണ് നമുക്ക് ഹീറോസ്, അവരുടെ എനിമീസ് ആണ് നമുക്ക് വില്ലന്മാർ. ഈ ഒരു ഷോട്ടിൽ ക്യാമറ ചേഞ്ച് ആകുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ മോണിറ്റർ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് മറ്റൊരു ടീമിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മിക്കവാറും രണ്ട് ടീമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ട്രെയിലർ നോക്കിയാൽ ചിലരെ ഒരുമിച്ചും മറ്റു ചിലരെ വേറൊരു ഗ്യാങ്ങുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ മേ ബി രണ്ട് ടാസ്ക് ഫോഴ്സ് എക്സ് ടീം ഉണ്ടാവാം. ഇതായിരിക്കും ചിലപ്പോൾ ടീം വൺ. ഇവരെ ആയിരിക്കും ആദ്യം റെസ്ക്യൂ മിഷനെ അമാന്ത അയക്കുന്നത്. ശേഷമായിരിക്കും സെക്കൻഡ് ടീമിനെ, അതായത് റിക് ഫ്ലാഗിൻ്റെ ടീമിനെ അയക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ ബൂമറാങ്ങിനെയും ടി ഡി കെ എന്ന ക്യാരക്ടറിനെയും സാമൻ ജാവലിൻ തുടങ്ങിയ ക്യാരക്ടേഴ്സിനെയും കാണാൻ പറ്റും. ഈ ഒരു സീൻ ശ്രദ്ധിച്ചാൽ അവർ തീർത്തും മിലിറ്ററിയുടെ കൺട്രോളിലാണെന്ന് മനസ്സിലാക്കാം. അത്രയും സ്ട്രിക്റ്റ് ആയ രീതിയിലാണ് അവരെ കൊണ്ടുപോകുന്നത്. മേ ബി സെക്കൻഡ് ടീമിൽ റിക് ഫ്ലാഗ് ഉള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കാണാൻ പറ്റാത്തത്. എന്തായാലും ഇവർ ഇവിടെ രണ്ട് ടീമാണ്. പക്ഷേ എൻറ്റയർ മൂവിയിൽ അത് മാറാനും ചാൻസ് ഉണ്ട്. അതിനുശേഷം ടീം ടു അവരുടെ ഡെസ്റ്റിനേഷനിൽ വന്ന് ഇറങ്ങുന്നു കാണിക്കുന്നു. തുടർന്ന് അവർ അവരുടെ മിഷനിൽ എൻഗേജ്ഡ് ആവുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അവരുടെ അടുത്ത് ഹാർലി ക്വിൻ വന്ന് നിൽക്കുന്നത് കാണാം. സേവ് ചെയ്യാൻ വന്നവരുടെ ഹെൽപ്പ് ആവശ്യമില്ലാതെ തന്നെ ഹാർലി ക്വിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവരുടെ ഡയലോഗ് ശ്രദ്ധിച്ചാൽ നല്ല ഹ്യൂമറെല്ലാം ഈ ഒരു മൂവിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു ആർ റേറ്റഡ് മൂവി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ആക്ഷൻ പാക്ഡ് മൂവി കൂടിയായിരിക്കും ഇത്. ജെയിംസ് ഗൺ പറഞ്ഞത് അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയൊരു മൂവിയാണെന്നാണ്. സോ ജെയിംസ് ഗൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റും. കൂടാതെ കോമിക്സ് എല്ലാം നന്നായിട്ട് റെഫർ ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു മൂവി എടുത്തിരിക്കുന്നത്. അത് എല്ലാവരുടെയും അപ്പിയറൻസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്രയും കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ലുക്ക് വേറൊരു കോമിക്കൽ മൂവീസിലും കാണാൻ പറ്റില്ല. ജെയിംസ് ഗൺ അത് തന്നെ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കോമിക്സിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷനും ഈ ഒരു മൂവിയിലുണ്ടാവാം. ഈ ഒരു സീനിലേക്ക് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാർഗറ്റ് റോബിയുടെ പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇനി വേറെ ആളില്ലെന്ന രീതിയിലാണ് മാർഗറ്റ് റോബി ഹാർലി ക്വിന്നിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. 100% ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്തിയെന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഒരു ഡയലോഗ്സ് എല്ലാം നോക്കിയാൽ വേറെ ലെവലാണെന്ന് തന്നെ പറയാം. ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ബിഹേവിയർ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഫുൾ കോസ്റ്റ്യൂമിലല്ല, കാഷ്വൽ ഡ്രസ്സിലാണുള്ളത്. മേ ബി റിക്രൂട്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് റിക്രൂട്ട് ചെയ്തതായിരിക്കില്ല. ചിലപ്പോൾ ഫസ്റ്റ് ടീം ഫെയിൽ ആവുകയും ആ ഒരു ടൈമിൽ സെക്കൻഡ് ടീമായിട്ട് ഇവർ വിളിക്കുന്നതുമാവാം. ചിലപ്പോൾ ഫസ്റ്റ് ടീം ഇവിടെ മരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് മരിക്കുന്നുണ്ടാവാം. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് മരിക്കുമെന്ന് ജെയിംസ് ഗൺ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാർലി ക്വിന്നിൻ്റെ കയ്യിൽ ഒരു വടി നമുക്ക് കാണാൻ പറ്റും. അതൊരു ഫ്ലാഗ് പോളാണോ അതോ ഒരു ജാവലിൻ ആണോ എന്നറിയില്ല. ജാവലിൻ ആണെങ്കിൽ ജാവലിൻ എന്ന ക്യാരക്ടറിൻ്റെ വെപ്പണാണത്. സോ ഇത് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടീമിൻ്റെ ഡെത്ത് തന്നെയായിരിക്കാം. അമാന്ത പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മിഷൻ തന്നെയാണ്. ഫസ്റ്റ് ടീമിൽ എത്ര പേർ സർവൈവ് ആയെന്നറിയില്ല. ക്യാപ്റ്റൻ ബൂമറാങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ പുറത്തു വരുന്നത് ഹാർലി ക്വിൻ മാത്രമാണ്. സോ ജാവലിൻ ഉൾപ്പെടെ പല ക്യാരക്ടേഴ്സും ഡെത്തായെന്ന് മനസ്സിലാക്കാം. ക്യാപ്റ്റൻ ബൂമറാങ് മരിക്കുമെന്ന് നേരത്തെ തന്നെ റൂമറുണ്ട്. സത്യമാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇവിടെ ഹാർലി ക്വിൻ ബ്ലഡ് സ്പോട്ടിനെ പരിചയപ്പെടുന്നത് കാണാം. സോ ഈ മൂവിയിലെ പുതിയ ടീമിനെ ഹാർലിക്ക് അറിയില്ല എന്നതും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ മൂവി കോർട്ടോമാലിറ്റീസ് എന്ന പ്ലേസിലാണ് നടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഈവിൾ മിലിറ്ററി ആയിരിക്കാം ഹാർലിയെ തട്ടിക്കൊണ്ടുപോയത്. അവിടെയായിരിക്കാം ഇവർ വന്ന് നിൽക്കുന്നത്. മേ ബി ഇത് ഹാർലിക്കുള്ള ഇൻട്രോ കൊടുക്കുന്ന ഒരു സീനാവാനും ചാൻസ് ഉണ്ട്. ഇവർ ഇവിടെ നിന്ന് ഹാർലിയെ രക്ഷിച്ച് ഒരു ചെറിയ ടീം യുണൈറ്റ് ചെയ്ത് കോർട്ടോമാലിറ്റീസിലേക്ക് പോകുന്നതുമായിരിക്കാം. മേ ബി ഈ ഒരു മൂവി ടീം ടൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്.
ഇത് പറയാൻ കാരണമുണ്ട്, അത് ഇവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം. നെക്സ്റ്റ് ഷോട്ടിൽ മൈക്കിൾ റൂക്കേഴ്സിന്റെ സാവന്ത് എന്ന ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ ജെയിംസ് ഗണ്ണിന്റെ കൂടെ വർക്ക് ചെയ്ത പലരെയും ജെയിംസ് ഗണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ടൈക്ക വൈറ്റിറ്റി. പക്ഷേ ടൈക്ക ഏത് റോളാണ് ചെയ്യുന്നതെന്ന് റിവീൽ ചെയ്തിട്ടില്ല. ഇവിടെ സാവന്ത് ഒരു പ്രിസൺ യാർഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഈ ക്യാരക്ടർ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കോമിക്സിൽ സാവന്ത് എന്ന ക്യാരക്ടർ ഒരു എക്സ്പെർട്ട് ഹാക്കറും ഒരു ഡിജിറ്റൽ വിജിലാൻ്റിയുമാണ്. ബാറ്റ്മാനിൽ നിന്ന് ഇൻസ്പയർ ആയി ബാറ്റ്മാനെ പോലെ ഒരു വിജിലാൻ്റി ആവാൻ നടന്ന് അതിൽ തോറ്റി ഒരു ആൻറ്റി ഹീറോ ആയി മാറുന്നതായിട്ടാണ് കോമിക്സിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഷോട്ടിൽ പീറ്റർ ഡേവിഡ്സന്റെ ബ്ലാക്ക് ഗോഡ് എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നു. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ ഒരു സ്റ്റുപ്പിഡാണ്. കാരണം വലിയ രീതിയിൽ ഈ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഈവിൾ പ്ലാൻ ആ ക്യാരക്ടറിന്റെ സ്റ്റുപ്പിഡിറ്റി മൂലം ഫെയിൽ ആവുന്നത് കാണാം. സോ ഈ മൂവിൽ ഈ ക്യാരക്ടറിന് കുറച്ച് കൂടുതൽ ഫൺ എലമെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോമിക്സിലുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് വൈസ് ഒരു സാമ്യം തോന്നുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ വീസൽ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നു. ഈ ട്രെയിലർ നോക്കിയാൽ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ടൈം കൊടുത്തിട്ടുണ്ട്. വീസൽ തന്റെ സെല്ലിന്റെ വിൻഡോ നക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടറിന്റെ ഒറിജിനൽ നെയിം ജോൺ മോൺറോ എന്നാണ്. ഈ ക്യാരക്ടർ ഒരു അനിമൽ കോസ്റ്റ്യൂം ഇട്ട് ആളുകളെ കൊല്ലുന്ന ക്യാരക്ടറാണ്. എന്നാൽ ഇവിടെ ആ ഒരു ക്യാരക്ടറിനെ ജെയിംസ് ഗൺ വീസലിൽ മാത്രം ഒതുക്കി. സോ ഈ ക്യാരക്ടറിന്റെ ഹ്യൂമൻ ബാക്ക് സ്റ്റോറി ഇവിടെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അതിനുശേഷം എല്ലാ മെമ്പേഴ്സിന്റെ കഴുത്തിലും ആ ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് വെക്കുന്നത് പോലെ സാവന്തിന്റെ കഴുത്തിലും അത് വയ്ക്കുന്നത് കാണാം. ചിലപ്പോൾ ഈ ഒരു മൂവി തുടങ്ങുന്നത് തന്നെ ഹാർലി ക്വിന്നിന്റെ കിഡ്നാപ്പിനെ തുടർന്നിട്ടായിരിക്കാം. അതിനുശേഷം ഫസ്റ്റ് മൂവിൽ കണ്ടിട്ടുള്ള പോലെ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്യുന്നു. അതിലായിരിക്കാം ക്യാപ്റ്റൻ ബൂമറാങ്, സാവന്ത്, ബ്ലാക്ക് ഗോഡ്, വീസൽ, ജാവലിൻ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളത്. ആ ഒരു മിഷന് വേണ്ടിയിട്ടുള്ളൊരു സീനാവാനും ഇത് ചാൻസ് ഉണ്ട്. ഇവിടെ സാവന്ത് എന്ന ക്യാരക്ടറിനെ മാത്രം കുറച്ച് പ്രാധാന്യം കൊടുത്ത് കാണിക്കുന്നുണ്ട്. മേ ബി വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാവാം. ഇവിടെ ഈ സീനിൽ ആ ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നത് ജോൺ ഓസ്ട്രാൻഡറിനെയാണ്. ഇദ്ദേഹമാണ് മോഡേൺ സൂയിസൈഡ് സ്ക്വാഡിന്റെ ക്രിയേറ്റർ. സോ അദ്ദേഹത്തെ തന്നെ ഇവിടെ കാണിച്ചത് ഒരു നല്ല റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തത് കാണിക്കുന്നത് ആ ഒരു ടീമിന്റെ യൂണിറ്റിയാണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് നടന്നു വരുന്നത് കാണാം. അതിൽ വീസൽ, ബ്ലാക്ക് ഗാർഡ്, മോങ്കൽ, ജാവലിൻ, ക്യാപ്റ്റൻ ബൂമറാങ്, ടി ഡി കെ, റിക് ഫ്ലാഗ് എന്നീ ക്യാരക്ടേഴ്സിനെയാണ് കാണിക്കുന്നത്. ഇത് ഏത് മിഷനാണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. ഹാർലിയെ രക്ഷിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇവിടെ ഈ ഒരു കൂട്ടത്തിലും നമുക്ക് റിക് ഫ്ലാഗിനെ കാണാൻ പറ്റും. മേ ബി ഫസ്റ്റ് മിഷൻ ഇവർ ഒരുമിച്ച് പോയി അതിൽ സർവൈവ് ആവുന്നത് റിക് ഫ്ലാഗ് മാത്രമായിരിക്കാം. അങ്ങനെയായിരിക്കാം സെക്കൻഡ് ടീം യൂണൈറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ ബൂമറാങ് മൂവിയുടെ ഫസ്റ്റ് മിഷനിൽ തന്നെ മരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെയാണ് ക്യാരക്ടേഴ്സിന്റെ ആദ്യമായിട്ടുള്ള കോമിക് അക്യുറേറ്റ് ലുക്കിനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് ടി ഡി കെ എന്ന ക്യാരക്ടറിനെയും കാണാൻ പറ്റും. ആ ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ടി ഡി കെ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. ആ ഒരു ക്യാരക്ടറിന് സ്വന്തം ലിംസ് പറിച്ചെടുത്തടിക്കാനും ആ ഒരു ലിംസ് റീഗ്രോ ആവുകയും ചെയ്യും. ഇതൊരു വിയേഡായിട്ടുള്ള ഒരു പവർ ആണെങ്കിലും ഇതും മൂവിയെ ആർ റേറ്റഡ് ആക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഷോട്ടിൽ ഹാർലി ക്വിൻ ഒരു റോക്കറ്റ് ലോഞ്ചർ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. കോമിക്സ് എടുത്ത് നോക്കിയാലും ഹാർലിയുടെ ഫേവറേറ്റ് വെപ്പണിയിൽ ഒന്നാണ് റോക്കറ്റ് ലോഞ്ചർ. ഇവിടെ കാണിക്കുന്ന ഈ ഒരു സീൻ കോട്ടോമാലിറ്റീസിൽ അവർ എത്തിയതിന് ശേഷമുള്ളതായിരിക്കാം. കൂടാതെ ഇത് മൂവിയുടെ തേഡാക്റ്റ് നടക്കുന്നവാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കിങ് ഷാർക്കിന്റെ അപ്പിയറൻസിനെ കാണിക്കുന്നു. അവിടെയുള്ള ആ ഒരു വില്ലനെ കിങ് ഷാർക്ക് തിന്നുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു ട്രെയിലറിൽ കിങ് ഷാർക്കിനെ കാണിക്കുന്നത് വളരെയധികം ക്യൂട്ടായിട്ടാണ്. പക്ഷേ കയ്യിലിരിപ്പ് കാണിക്കുന്നത് വളരെയധികം ഹൊറിബിളായിട്ടും. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ടീമിന് അവരുടെ മിഷനെ കുറിച്ച് അമാൻഡ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാം. അവിടെ നമുക്ക് പീസ് മേക്കർ, ബ്ലഡ് സ്പോട്ട്, റാറ്റ് ക്യാച്ചർ 2, പോൾക്കാ ഡോട്ട്മാൻ, കിങ് ഷാർക്ക് എന്നീ ക്യാരക്ടേഴ്സിനെ എല്ലാം കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഹ്യൂമർ മിക്സ് ആക്കിയിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മേ ബി ഇത് കോട്ടോമാറ്റിസിലേക്കുള്ള മിഷനും ഹാർലി ക്വിന്റെ റെസ്ക്യൂ മിഷനും ആയിരിക്കാം. ഈ ഒരു മൂവി ഫുൾ കോട്ടോമാറ്റിൽസിൽ തന്നെയായിരിക്കും. ഐ മീൻ മേജർ സ്റ്റോറി പ്ലോട്ട്. നെക്സ്റ്റ് ഷോട്ടിൽ അവർ അവരുടെ യാത്ര തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞ് തിങ്കറിനോട് എല്ലാവരും ചേർന്ന് ഒരു വലിയ ടാസ്ക് കൊടുക്കുന്ന കാണാം. അതിൽ പറയുന്നത് നമ്മുടെ സ്ക്വാഡ് തോറ്റാലോ അല്ലെങ്കിൽ തെറ്റായ ഇൻഫോർമേഷൻസ് അവർക്ക് കൊടുത്താലോ നീ മരിക്കുമെന്നാണ്. ഇതിനിടയിൽ ഹാർലി ക്വിൻ വന്ന് കോമഡി കാണിക്കുന്നതും കാണാം. ഇവിടെ തിങ്കറിനോട് ഒരു സസ്പെക്ടിനെ പോലെയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. മേ ബി തിങ്കർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തിങ്കറിനെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവാം. അതിനെക്കുറിച്ചായിരിക്കാം ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് ടീം മെമ്പേഴ്സ് ഒരു ബാറ്റിലേക്ക് ഇറങ്ങുന്നത് കാണാം. അവിടെ നമുക്കൊരു വലിയ മിലിറ്ററി പ്രസൻസ് തന്നെ കാണാൻ പറ്റും. ചിലപ്പോൾ ഇത് സിൽവിയോ ലൂണയുടെ ഗാർഡ്സ് ആയിരിക്കാം. ഈ ഒരു ക്യാരക്ടർ കോൾട്ടോമാറ്റീസിന്റെ പ്രസിഡന്റ് ആണ്, ഒരു ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കാം സൂയിസൈഡ് സ്ക്വാഡിനെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഷോട്ടിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടേക്കോ പോകുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നമുക്ക് റിക് ഫ്ലാഗിനെ കാണാൻ പറ്റില്ല. പകരം ഇപ്പോൾ അവരെ ലീഡ് ചെയ്യുന്നത് ബ്ലഡ് സ്പോട്ടാണ്. റിക് ഫ്ലാഗ് എവിടെയാണെന്നോ എപ്പോഴാണ് ഈ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്നോ ക്ലിയർ അല്ല. അത് കഴിഞ്ഞ് ഒരു നൈറ്റ് ക്ലബ്ബാണ് കാണിക്കുന്നത്. മേ ബി ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു സീൻസ് എന്തെങ്കിലും ആയിരിക്കാം ഇത്. നെക്സ്റ്റ് ഷോട്ടിൽ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആവുന്നത് കാണാം. അതിൽ പോൾക്കാ ഡോട്ട്മാൻ, ഹാർലി ക്വിൻ, ബ്ലഡ് സ്പോട്ട് തുടങ്ങിയ ക്യാരക്ടേഴ്സ് അതിൽ നിന്ന് സർവൈവ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഹാർലി ക്വിന്നിന്റെ കയ്യിൽ ആ ഒരു വടി നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സോൾസോറി എന്ന ക്യാരക്ടറിനെയാണ്. കോട്ടോമാലിറ്റീസിന്റെ ലോക്കൽ റെസിസ്റ്റൻസിന്റെ ലീഡറാണ് ഈ ഒരു ക്യാരക്ടർ. എന്നാലും സിൽവിയോ ലൂണയുടെ ലീഡർഷിപ്പിന് എതിരാണ്. സോ ഈ ഒരു മൂവിൽ ഈ ക്യാരക്ടർ സൂയിസൈഡ് സ്ക്വാഡിന്റെ കൂടെ ജോയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്.
നെക്സ്റ്റ് ഷോട്ടിൽ ബ്ലഡ് സ്പോട്ട് അമാൻഡ വാളറിനെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കാണാം. മേ ബി ഈ ഒരു സീൻ ബ്ലഡ് സ്പോട്ടിനെ ഈ ഒരു ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്നതായിരിക്കാം. ആ ഒരു ടൈമിൽ നടക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം ഇത്. ബട്ട് അമാൻഡ അത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രെയിലർ നോക്കിയാൽ ബ്ലഡ് സ്പോട്ട് എന്ന ക്യാരക്ടർ ഡെഡ് ഷോട്ടിന് ഒരു റീപ്ലേസ്മെന്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഡെഡ് ഷോട്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കിങ് ഷാർക്ക് ഒരാളെ വലിച്ച് കീറുന്നതായിട്ട് കാണാം. ഇവിടെ കിങ് ഷാർക്കിനെ നോക്കിയാൽ ഈ ക്യാരക്ടറിൽ നിന്ന് കുറേയധികം എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഈ ഒരു ട്രെയിലർ കാട്ടി തരുന്നത്. അത് കഴിഞ്ഞ് ഒരു ചോപ്പർ താഴേക്ക് വീഴുന്നത് കാണാം. അതിൽ കുറേ പേരെ കാണാൻ പറ്റും, ബട്ട് ആരാണെന്ന് ക്ലിയർ അല്ല. മേ ബി നമ്മുടെ സൂസൈഡ് സ്ക്വാഡിൻ്റെ മെമ്പേഴ്സ് തന്നെയായിരിക്കാം. നെക്സ്റ്റ് ഷോട്ടിൽ ഹാർലിക്കിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത് ഹാർലിക്കിൻ തന്നെ തട്ടിക്കൊണ്ട് പോയവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്ന സീക്വൻസ് ആവാനും ചാൻസ് ഉണ്ട്. അടുത്ത് കാണിക്കുന്ന ഷോട്ട് ഒരു വലിയ സർപ്രൈസിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു സീനിലാണ് മെയിൻ വില്ലനെ ടീസ് ചെയ്യുന്നത്. സ്റ്റാറോ എന്ന ക്യാരക്ടർ ഇതിൽ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ റൂമർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ്. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ ജസ്റ്റിസ് ലീഗിൻ്റെ ആദ്യകാല വില്ലന്മാരിൽ ഒരാളായിരുന്നു. ഈ ക്യാരക്ടർ മൂവിയിൽ ഉണ്ടാവുമെന്ന് വലിയൊരു റൂമർ തന്നെ ഉണ്ടായിരുന്നു. വലിയ ബിൽഡിംഗ്സ് എല്ലാം നശിപ്പിച്ച് സ്റ്റാറോ പുറത്തു വരുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും തന്നിട്ടില്ല. മേ ബി ഈ ഒരു സിനിമയിൽ സിൽവിയോ ലൂണയുടെ എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ടായിരിക്കാം സ്റ്റാറോയെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നതായിരിക്കാം സൂയിസൈഡ് സ്ക്വാഡിൻ്റെ മെയിൻ മിഷൻ. ഇവിടെ സ്റ്റാറോക്ക് ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ടീമിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സെക്കൻഡ് ടീമിനെതിരെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ടീമിൻ്റെ ലൈനപ്പാണ് കാണിക്കുന്നത്. ഇതിലൊരു ക്യാരക്ടറിനെ എക്സ്ട്രാ കാണാം. ഈ ക്യാരക്ടറിനെ ഇതിനു മുമ്പ് കാണിച്ച ഒരു സീനിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ ഒരു ട്രെയിലർ അവസാനിക്കുന്നത് ഹാർലിക്കിനിലൂടെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും താൻ അതിലൊന്നും ബോധേടല്ല എന്നുള്ള രീതിയിൽ മഴ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് എല്ലാ ക്യാസ്റ്റ് ആൻഡ് ക്രൂ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഈ ഒരു മൂവിയുടെ ഒഫീഷ്യൽ സ്റ്റോറി, അതായത് സിനോപ്സിസ് പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. വീഡിയോ ഞാൻ ഇൻസ്ക്രീനിൽ കൊടുത്തേക്കാം. ജെയിംസ് ഗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മൂവിക്ക് അത്യാവശ്യം എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. സോ സീ യു നെക്സ്റ്റ് ടൈം എത്താനുള്ള വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഷാ സൈനിങ് ഓഫ്.